ഞാൻ ഫാദർ ലിജോ മണിമലക്കുന്നേൽ. ഈ അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന ചാലക്കുടി പള്ളിയിലൊക്കെ ഒച്ചച്ചനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതല്ലോ. ഇത്രയും വെറുപ്പിക്കലിവിടെ നടത്തി എന്ന് വിചാരിക്കരുത്. അവർ വളരെ സന്തോഷത്തിലാണിപ്പോൾ അവരുടെ മുഖഭാവവും അവരുടെ ഡാൻസും അവരുടെ സംസാരവും കേട്ടപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ അതിനെല്ലാം കാരണമായത് ഇന്ന് നമുക്ക് ഈ ഒരു ബോട്ട് അറേഞ്ച്മെൻ്റ് ചെയ്ത പെട്ടെന്ന് ഇത്രയും പ്രത്യേകമായിട്ട് പറഞ്ഞ ഗവൺമെൻറ് തലത്തിൽ ജലസേചന വകുപ്പിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഗതാഗത വകുപ്പ് ജലഗതാഗത വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഈ ബോട്ട് സർവീസാണ്. അപ്പോൾ അതിനുണ്ടായിരുന്ന എല്ലാവരും നേരത്തെ ആദ്യം പറഞ്ഞ ആ വ്യക്തി സഹോദരൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. നമുക്കൊരു ഹോം ഫീലിംഗ്, ഒരു വി ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് വേറൊരു സ്ഥലമാണെന്നങ്ങനെ തോന്നിയില്ല. അവർ നമ്മുടെ ഒന്നാണെന്നുള്ളൊരു ചിന്തയിൽ, സാധാരണ ഒരു ഹൗസ് ബോട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരതിൻ്റെ മേൽനോട്ടക്കാരും നമ്മളതിൽ പാസഞ്ചേഴ്സായിട്ട് ഇരിക്കുന്ന പോലെയാണ് സാധാരണ വരാറ്. പക്ഷേ ഇത് അതിൽ വന്നപ്പോൾ അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഫീൽ വന്നിരുന്നു. അവർ നമ്മളോടൊപ്പം കളിക്കാനും സംസാരിക്കാനും പാട്ടുപാടാനൊക്കെ ഇറങ്ങി വന്നു. അപ്പോൾ നിങ്ങൾ കാണിച്ച ആ ഒരു വലിയ മനസ്സിൻ്റെ, നിങ്ങളെപ്പോലുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല പരിപാടിയും വളരെ ശക്തമായ രീതിയിൽ വിജയിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ കാണിച്ച എല്ലാ കരുതലിനും സഹകരണത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മമാരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ കുടുംബശ്രീയിലെ അമ്മച്ചിമാർ ചേച്ചിമാരാണെങ്കിൽ വളരെ മനോഹരമായിട്ട് സെർവ് ചെയ്ത് ഭക്ഷണമൊക്കെ തന്നു. അവസാനം ഞങ്ങളോടൊപ്പം ഡാൻസൊക്കെ കളിച്ചു. അതോടൊപ്പം കുറച്ച് പേര് ഇവിടെ മാറിയിരുന്നവർ അവസാന സമയത്തൊക്കെ വന്ന് ഇവിടെ ഡാൻസ് കളിച്ചു. എല്ലാം ഭംഗിയായി, എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ചാലക്കുടിയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി കൂടെ അറിയിക്കുന്നു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞൊരു അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവാണ്. ഒന്ന് ഇവർ പറഞ്ഞത് എല്ലായിടത്തും ഒരുപോലെ എ സി ആക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. അത് അതൊരു പ്രത്യേക സന്തോഷമായിരിക്കും നമ്മുടെ മാറ്റി നിർത്തലില്ലാതെ. അപ്പോൾ ഒരു നിശ്ചിതമായ ഒരു തുകയിൽ എല്ലായിടത്തും ഒരുപോലെ എ സി ഉള്ള, അതല്ലെങ്കിൽ ഒരുപോലത്തെ ഒരു അതാണെങ്കിൽ അത് ഉപകാരമായിരിക്കും എന്നുള്ളതാണ് ഒരു അഭിപ്രായം. പിന്നെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് നമുക്കിതും സാധാരണ നോക്കുമ്പോൾ കാണാനൊക്കെ ഉള്ള നല്ലതാണ്. അപ്പോൾ ഒരു ഹൗസ് ബോട്ട് അപ്പുറത്തേക്ക് കൂടെ പോകുമ്പോൾ ഒരു ഹൗസ് ബോട്ട് പോകണമെന്ന് പറഞ്ഞ് നിങ്ങളെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അതുപോലെ ഇതും കുറച്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു ഹൗസ് ബോട്ട് പോലെ ഒരു മോഡലാക്കുകയാണെങ്കിൽ, ഒരു മോളിൽ ഒരു നിലയും കൂടിയൊക്കെ എടുത്ത് അങ്ങനെയും കൂടെ ആക്കുകയാണെങ്കിൽ അതും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. കുറച്ചും കൂടി ആളുകൾ ഇതിലേക്ക് വരാനും കൂടെ സാധ്യതയുണ്ട്. ഇപ്പോൾ കേരള സർക്കാർ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ മലയോര മേഖലയിലാണെങ്കിൽ അവിടെ ടൂറിസം, അവർ കെ എസ് ആർ ടി സിയിൽ മലക്കപ്പാറ, വാൽപ്പാറ അങ്ങനെ തുടങ്ങിയുള്ള സ്ഥലത്ത് അവർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നു. ജലഗതാഗത വകുപ്പ് ഇപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നു. അപ്പോൾ എല്ലാം അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് കുറേ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു രീതി കൂടി ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ മെച്ചമായിരിക്കും, അത് കുറേ കൂടെ സ്വീകാര്യമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇത്രയും രണ്ട് ചെറിയൊരു പോയിൻറ്റുകൾ മാത്രം ഒരു സജഷനായിട്ട് വെച്ച് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.